നമസ്കാരം. ഓട്ടപ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഈ കൊച്ചു കേരളം, ഇവിടെ അവസാനം പുറത്തു വന്ന കണക്ക് പ്രകാരം കേരളത്തിൽ 26% മുസ്ലിം ജനസംഖ്യ, ബാക്കി 20% ക്രിസ്ത്യാനികളും, പിന്നെയാണ് ബാക്കി വരുന്നത് ഹിന്ദുക്കളും, പിന്നെ വളരെ മൈക്രോ മൈനോറിറ്റി ആയിട്ട് ബുദ്ധിസ്റ്റുകളും മറ്റുമൊക്കെ ഉണ്ട്. ജൈനർ, ജൈനൻ എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മാതൃഭൂമി കുടുംബമൊക്കെ ജൈന വിഭാഗത്തിൽപ്പെടുന്നതാണ്. ഇത് നമ്മുടെ കേരളത്തിൻ്റെ കണക്കാണ് പറയുന്നത്. ഇനി ഇന്ത്യയിൽ തന്നെയുള്ള മറ്റൊരു സംസ്ഥാനമുണ്ട്, വടക്ക് കിഴക്കൻ സംസ്ഥാനത്തിൽ ഉൾപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. അവിടെ 35% മുസ്ലിം ജനസംഖ്യ. ഒന്ന് ഓർത്ത് നോക്കുക, 35%. മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർ ലോകത്തെവിടെയും കുറേയേറെ സംഘടിതരാണ്. അപ്പോൾ ഈ 35% വിചാരിച്ചാൽ ഒരു സർക്കാരിനെ തന്നെ മറിച്ചിടാനോ അല്ലെങ്കിൽ ഒരു സർക്കാർ രൂപീകരിക്കാനോ ഒക്കെ പറ്റും. പക്ഷെ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് സർക്കാർ ചിലവിൽ നടക്കുന്ന മദ്രസകൾ അടച്ചു പൂട്ടണമെങ്കിൽ ഒരു ചങ്കൊന്നും മതിയാവില്ല, ഇരട്ട ചങ്ക് വേണ്ടി വരും ആ ഭരണാധികാരിക്ക്. അങ്ങനെ ഒരു ഭരണാധികാരി ഉണ്ടെന്നും ഞാൻ ആ തീരുമാനം എടുക്കുമെന്നും ഞാൻ ആ തീരുമാനം വിജയകരമായി നടപ്പാക്കുമെന്നും അതിനുശേഷവും എൻ്റെ പാർട്ടി അവിടെ തിരഞ്ഞെടുപ്പ് ജയിക്കുമെന്ന് കാണിച്ചു തന്നിരിക്കുകയാണ് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ. ഓർത്തു നോക്കും, 35% മുസ്ലിം ജനസംഖ്യ ഉണ്ട് അവിടെ. എന്നിട്ട് കൂടി അദ്ദേഹം ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ആ തീരുമാനമെടുത്തത്. സർക്കാർ ഫണ്ട് ചെയ്തു, സർക്കാർ ചെലവിൽ ശമ്പളമോ പെൻഷനോ ആയിട്ടോ ഒന്നും ഒരു മദ്രസയ്ക്കും കൊടുക്കില്ല, മദ്രസകൾ നിങ്ങൾ നടത്തിക്കൊള്ളൂ, പക്ഷേ അതിന് നിങ്ങളുടെ മതമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ച സ്ഥാപനങ്ങളോ ചെലവ് ചെയ്തോട്ടെ. നികുതി പണത്തിൽ നിന്ന്, ജനങ്ങളുടെ പണത്തിൽ നിന്ന് ഒരു രൂപ പോലും ഇതിനു വേണ്ടി മാറ്റിവെക്കില്ല. മാറ്റിവെക്കേണ്ടി വന്നാൽ മദ്രസകൾക്ക് മാത്രമല്ല ബൈബിൾ പഠിക്കാനും ഗീത പഠിക്കാനും കൂടെ വേണ്ടി കൊടുക്കേണ്ടി വരില്ലേ? അങ്ങനെയല്ലെങ്കിൽ ഒരു കൂട്ടർക്ക് മാത്രം കൊടുക്കുന്നത് അനീതിയല്ലേ? അതിനാൽ സർക്കാർ ഫണ്ട് ചെയ്യുന്ന, സർക്കാർ ശമ്പളം കൊടുക്കുന്ന, സർക്കാർ പെൻഷൻ കൊടുക്കുന്ന മദ്രസകൾ മുഴുവനും ഹിമന്ത ബിശ്വ ശർമ്മ അടച്ചുപൂട്ടി. അതിനുശേഷം വന്ന തിരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ, പക്ഷേ ഏവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് BJP സീറ്റുകൾ തൂത്തുവാരി. അപ്പോൾ ഇനിയാണ് ചിന്തിക്കേണ്ടത്, ചില രാഷ്ട്രീയക്കാർ ഇവിടെ മത നിരപേക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്, മതമില്ലാത്തവരാണ് എന്ന് പറയുന്നവർ വരെ പ്രീണിപ്പിച്ച് നിൽക്കുന്നത്, പ്രീണിപ്പിച്ച് നിർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവർക്ക് പോലും ഇങ്ങനൊരു തീരുമാനം ചങ്കൂറ്റത്തോടെ എടുക്കാൻ പറ്റുന്നില്ല എന്നിടത്താണ് ഹിമന്ത ബിശ്വ ശർമ്മ എന്ന BJP മുഖ്യമന്ത്രി ഇരട്ടച്ചങ്കനാവുന്നത്. യഥാർത്ഥ ഇരട്ടച്ചങ്കൻ ഹിമന്ത ബിശ്വ ശർമ്മ തന്നെയാണ്, അത് അയാൾ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി രസകരമായിട്ടുള്ള മറ്റൊരു കാഴ്ചയിലേക്കാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് കേരളത്തിൽ തന്നെ ഒരു സ്ഥലത്ത് എഴുതി വച്ചിരിക്കുന്ന ഒരു ഫ്ലെക്സ് ബോർഡാണ്. നിങ്ങൾക്കത് വായിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാനൊരു പാവം പ്രവാസി, ഒരു സംരംഭം തുടങ്ങിക്കോട്ടെ, ഉപദ്രവിക്കരുത് എന്ന് പറഞ്ഞിട്ട് കൈകൂപ്പി നിൽക്കുന്ന ഒരു ഫ്ലെക്സാണ്. ആ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ. കേരളം ഭരിക്കുന്നത് പാവപ്പെട്ടവരുടെ, കർഷക തൊഴിലാളികളുടെ, അല്ലെങ്കിൽ മണ്ണിൽ പണിയെടുക്കുന്നവരുടെ സർക്കാരാണ് എന്ന് പറയുന്നവരാണ്, എന്ന് അവകാശപ്പെടുന്നവരാണ്. അവർ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്ക് ഇവിടെ ഒരു സംരംഭം തുടങ്ങാൻ, തുടങ്ങിക്കോട്ടെ എന്ന് പറയാൻ ഇതുപോലെ ഒരു ഫ്ലെക്സ് വെക്കേണ്ടി വന്നു എങ്കിൽ എന്തായിരിക്കും ആ വ്യക്തിയുടെ മാനസികാവസ്ഥ എന്ന് ഓർത്തു നോക്കുക. ഇതിനു മുമ്പ് പ്രവാസികളായിട്ടുള്ളവർ ഗൾഫിലൊക്കെ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് ആ പണം ഇവിടെ കൊണ്ടുവന്ന് എന്തെങ്കിലും ജീവിക്കാൻ വേണ്ടി, എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടി തുടക്കമെടുക്കുകയും പിന്നീട് ട്രേഡ് യൂണിയൻകാരും മറ്റ് പാർട്ടിക്കാരും ഒക്കെ ചേർന്ന് പ്രശ്നമുണ്ടാക്കുകയും കൊടുകുത്തുകയും ഒടുവിൽ ആത്മഹത്യയിൽ അഭയം പ്രാപിക്കേണ്ടി വരികയും ചെയ്ത മലയാളികളുടെ കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ ആത്മഹത്യ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാവാം ഒരുപക്ഷെ ഈ മനുഷ്യന് ഇങ്ങനെ എഴുതി വെക്കേണ്ടി വന്നത്. ഇത് ഉത്തർപ്രദേശിലല്ല, പ്രബുദ്ധ കേരളത്തിലാണ് എന്ന തിരിച്ചറിവ് ഓരോരുത്തർക്കും വേണം. എങ്കിൽ മാത്രമേ നമ്മൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന ബോധം നമുക്കുണ്ടാവുകയുള്ളൂ. ഇതൊക്കെ കണ്ടിട്ട് വേണം നമ്മൾ പ്രബുദ്ധരാണോ നമ്പർ വൺ ആണോ എന്ന് തള്ളി മറിക്കാൻ. എന്തിനും ഏതിനും ഒരു പരിധിയൊക്കെ ഉണ്ടല്ലോ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ, ഇന്ന് 1421 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 4. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 4.5.
7 7 ആണ്. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.